തോൽവി സമ്മതിച്ചോ? നമ്മള് ആലുവയിലുള്ള അൽസാജിലാണ് ഇന്ന് വന്നത്. ഇന്ന് ഇവിടെ ചട്ടിച്ചോറ് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഇവിടെ വന്നപ്പോ ഇവിടെ ശരിക്കും നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോ ശരിക്കും സമയം ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്. ഭയങ്കര തിരക്കുണ്ട്, നല്ല ക്രൗഡഡ് ആണ്. നമ്മൾ പേരൊക്കെ കൊടുത്തു ഒരു 15-20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടുള്ളൂ. സോ തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്, ഞാൻ കാണിച്ചു തരാം. നല്ലോണം വിശന്ന് തുടങ്ങി. ഹൈഫ ഒക്കെ ആണെങ്കിൽ കുറച്ചു പേരായിട്ട് വിശന്നിരിക്കുകയാണ്. നമ്മുടെ പേര് വിളിക്കാൻ വേണ്ടി ഇത്തിരിക്കുകയാണ്. ആവും എന്ന് വിചാരിക്കണം. അവിടെ ഒരു പുള്ളി പേര് എഴുതിയിട്ട് പേര് വിളിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. വിശക്കുണ്ട്. അതെ അതെ, പേര് വിളിച്ചു, പേര് വിളിച്ചു. അങ്ങനെ പേര് വിളിച്ച് കുറച്ച് നേരം കാത്തു നിന്നിട്ട് പേര് വിളിച്ച് ഒരു മിനിറ്റ്സോളായല്ലേ. നോക്കാം സീറ്റ്. ഇതാണ് നമുക്ക് ടേബിള്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുഴ കാണാൻ. സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള നായകന്മാരൊക്കെ ഉണ്ട്. റിയലി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസുകളൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. അങ്ങോട്ടേക്ക് കാണാൻ കുറച്ച് സ്പേസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ചട്ടിച്ചോറ് തന്നെ ഓർഡർ ചെയ്തു. അതിനകത്ത് മെയിനായിട്ട് ചിക്കൻ, ബീഫ്, ഫിഷ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കൂന്തൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചട്ടിച്ചോറ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ചട്ടി വെക്കാനുള്ള ഒരു ഐറ്റമാണിത് കേട്ടോ. ചട്ടിച്ചോറ് കൊണ്ട് വേ ആണെന്ന് തോന്നുമ്പോൾ രണ്ട് ചട്ടിച്ചോറ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ അതിനുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. ചട്ടിച്ചോറ് മാത്രമല്ല, ഇവിടെ ബിരിയാണി, മന്തി, അതാണല്ലേ. മുകളിലൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അവിടെ സ്റ്റെയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഉണ്ട്. മീൽസ് കുറവായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ മീൽസ് അഡീഷണൽ റൈസ് പോലെ വാങ്ങിച്ചിട്ടുണ്ട്. മേ ബി കുറവായിരിക്കും എന്നോ പറഞ്ഞു. അല്ല, ഇതല്ല ചട്ടിച്ചോറ്. ചട്ടിച്ചോറ് ഇനി വരും ഇപ്പോൾ. അപ്പം അതിനകത്ത് റൈസ് കുറവായിരിക്കും. ആ ചട്ടിച്ചോറിലെ ചോറ് ഇതാണ്. കളറോ? അത് ബാക്കി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ്. അതിപ്പോൾ വരും, ചട്ടിച്ചോറ് വരും. അതിനകത്തുനിന്ന് ഐറ്റംസ് ഒക്കെ എടുക്കാം. അതിന് റൈസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ചട്ടിച്ചോറ് ഐറ്റം ഒന്ന് ചോറുണ്ടല്ലേ, ക്വാണ്ടിറ്റി. ഫിഷ് ഉണ്ട്, ഇതെന്തുവാ, ചെമ്മീൻ ഉണ്ട് അല്ലേ. പിന്നെന്താ, ചിക്കൻ ഐറ്റംസ് ഉണ്ട്. ഓ കക്ക, ഇതല്ലേ കക്ക അല്ലേ, കക്ക ഉണ്ട് ഇതേ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ബീഫാണോ ഇത്? ബീഫാണല്ലോ, ബീഫ് ഉണ്ട്. ഓക്കെ, എല്ലാം കൂടെ ഒരു മിക്സാണ് ആക്ച്വലി ഇതിനകത്തുള്ളത്. ചട്ടിച്ചോറെന്ന് പറയുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല വിശന്നിട്ട്. അപ്പോൾ നമുക്ക് നേരെ കഴിക്കാം. എങ്ങനെയുണ്ടെന്നാണ്? നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നല്ല വിശപ്പുള്ള ഉണ്ടായിരിക്കും.
ഓ ചട്ടിച്ചോറ് നമുക്ക് കഴിക്കാം. ഓ ഇതിനകത്ത് ചോറിനേക്കാളും കൂടുതലും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇത് മീനാണല്ലോ, മീൻ പീരയൊക്കെ ഉള്ളത്. ശരിക്കും ഓരോരോ ഐറ്റംസും ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓ നൈസ്. ചെമ്മീൻ കക്കറി സൂപ്പറാണ്. കറിച്ച് ടേസ്റ്റ് ചെയ്യാം. രസമുണ്ട്. ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ, കണ്ട പോലെ അല്ല. ചിക്കൻ ഉണ്ട്, ചിക്കൻ എന്നാ വെച്ച് നോക്കാം. നല്ല രസമുണ്ട്. ഏ കൂന്തൽ ഉണ്ട് കേട്ടോ, കൂന്തൽ. കൂന്തൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചു. കൂന്തൽ വെച്ചാൽ കൂന്തൽ അടിപൊളിയാണ്. കഴിച്ചൊക്കെ കുറെ കഴിഞ്ഞു വിശക്കണം. ചട്ടിയിൽ വെച്ച് കഴിക്കാനുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് ചട്ടി വെച്ച് കഴിക്കും. ചട്ടി വെച്ച് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും. അത് കഴിച്ചോ, ചട്ടി വെച്ച് കഴിച്ചോ. ചിക്കൻ അടിപൊളിയായിരുന്നു ഇതിനകത്ത്, ചിക്കൻ 65. അതുകൊണ്ട് നമ്മൾ ചിക്കൻ 65 അഡീഷണലി ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിരുന്നു. കഴിക്കും കഴിക്കും. ചട്ടിച്ചോറ് തീർക്കണം കേട്ടോ, ഇത് തീർക്കാതെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്ന്. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട് കേട്ടോ. തോൽവി സമ്മതിച്ച ക്ഷത്രിയാണ്. നീയാണ് തീരെ കഴിക്കാത്തത്. ഞാൻ മിക്കവാറും തോൽവി സമ്മതിക്കുന്നു തോന്നണം പകർന്നറിഞ്ഞ്. പക്ഷെ നമ്മൾ കഴിക്കും തീർക്കാതെ വിടൂല. നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പീസ് ഇവിടെ എടുത്ത്. കാറ്റ് കുറവായിരുന്നു അല്ലേ, നല്ല തണുപ്പിച്ചായതുകൊണ്ട് നല്ല വെയിലുണ്ട്. വെയിൽ നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ അതിന് ചൂടുണ്ട്. ഇനി നമുക്ക് വരാനുള്ള ലൈം അല്ലേ, ലൈം കൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. ഒരു ചട്ടിച്ചോറ് എന്ന് പറയുന്നത് അഡൽട്ടിന് വലിയ ഒരാൾക്ക് കറക്റ്റാണ്. പക്ഷെ നമ്മളിപ്പോൾ രണ്ട് ചട്ടിച്ചോറ് പറഞ്ഞിട്ടുണ്ട്, അതിൽ റൈസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ മൂന്ന് പേരല്ലേ, അങ്ങനെ നമ്മൾ റൈസ് അഡീഷണൽ പറഞ്ഞിരുന്നു. അപ്പോൾ റൈസിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷും കൂടെ അഡീഷണൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടി വരുന്നില്ല. ആക്ച്വലി മതിയായിരുന്നു, ഒരു ചട്ടിച്ചോറ് തന്നെ മതിയായിരുന്നു. ഇപ്പം ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, ഞാനാണ് ബാക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ചട്ടിച്ചോറിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ സർബത്ത് കുടിച്ചിട്ട്. അത്യാവശ്യം നല്ല വലിയ ഏരിയ ഉണ്ട് കഴിക്കാൻ ഇരിക്കാനൊക്കെ ആയിട്ട് തന്നെ. അത്യാവശ്യം വലിയ ഏരിയ തന്നെയാണ്. ബൾക്ക് അവിടെ നിൽപ്പുണ്ട്, അതാണ് നമുക്ക് അവിടെ പോയി കാണാം. ഇതൊക്കെ കഴിച്ചു എല്ലാം സെറ്റായി. ഇദ്ദേഹമാണ് നമ്മുടെ ഫുഡിൻ്റെ ആള്. ഇദ്ദേഹത്തിൻ്റെ ആണ് ഈ ഷോപ്പ്. കട പേരെങ്ങനെയായിരുന്നു? ഷിയാസ്. ഷിയാസ് എന്നാണ്. ഓക്കെ, നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടു. ചട്ടിച്ചോറാണ് നമ്മൾ കഴിച്ചത്, വളരെ ഇഷ്ടപ്പെട്ടു. സന്തോഷമായി. അപ്പോൾ എന്തായിരിക്കാനും കണ്ട് ഡയറക്റ്റ് കണ്ടെന്ന് സംസാരിക്കാൻ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തോ, നമ്മൾ കാണുന്ന ഫ്രണ്ട്സിനെ കണ്ടിട്ട് വീഡിയോ നമുക്കിത് അഡ്വാൻസ് ബുക്ക് ചെയ്ത് വരാൻ പറ്റില്ല. അഡ്വാൻസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ 12 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. മാക്സിമം ശനി ഞായർ അവധി ദിവസമാണ് ഈ 12 മണി നമുക്ക് ഇവിടെ എത്താം. വലിയ തിരക്കുണ്ടാവില്ല, 2 മണിക്കൊക്കെ വന്നാൽ കണ്ടില്ല. നമ്മൾ വന്നപ്പോൾ നല്ല പറഞ്ഞു തിരക്കായിരിക്കും. അതാണ് 12 മണി തിരക്ക് വന്നു. ഓക്കെ, നല്ല ഫുഡാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മതി. താങ്ക് യു. വെൽക്കം. ഓക്കെ.
വളരെ സന്തോഷമായി നമ്മൾ കേട്ട് സംസാരിച്ചു. അപ്പോൾ കേട്ടല്ലോ, ഒക്കെ പറഞ്ഞു കേട്ടല്ലോ. അർജന്റീനയുടെ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വളരെ സന്തോഷമായി, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. നല്ല നല്ല ഫുഡ് കഴിക്കുമ്പോൾ മനസ്സ് നിറയും അല്ലേ. അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മത്സാജിൽ. സോ അവിടെ നല്ല തിരക്കുണ്ട്, ഇപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങുവാണ്. സോ അടുത്ത ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. എന്താണ് കാര്യം, എന്താ പറയാനുള്ളത്? അതാണോ?